പ്രിയ കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും അല്ലേ? നിങ്ങളെ നോക്കി കുഞ്ഞുങ്ങളെന്നും വിളിക്കത്തില്ല, നിങ്ങളെ ചേട്ടന്മാരും ചേച്ചിമാരൊന്നും വിളിക്കത്തില്ല. ഇതിൽ രണ്ടിലും പെടാത്തൊരു പ്രായം, ഒരു പ്രത്യേക പ്രായമാണ് നിങ്ങളുടേത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുമായിരുന്നു. ഈശോ വിളിച്ചത് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ് എന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെ എന്ന് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 12-ാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരുടെയും പ്രതിനിധികളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ആയിരിക്കുന്നത്. അരോമലും ജേക്കബും മെൽബിയും സോനയും ഉണ്ട്. നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു യാത്ര പോകുന്നതിന് മുമ്പേ, അകലോട്ടൊരു യാത്രയാണെങ്കിൽ അമ്മമാർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും അല്ലേ? പോകുന്നതിന് മുമ്പ് ചോദിക്കും, ചോറെടുത്തോ, അല്ലെങ്കിൽ പേപ്പേഴ്സ് എല്ലാം റെഡിയാണോ, എടുക്കേണ്ട വസ്ത്രങ്ങളെല്ലാം എടുത്തോ, മറ്റ് പേഴ്സ് എടുത്തോ, ഐഡൻറ്റിറ്റി കാർഡ് എടുത്തോ, ഇതെല്ലാം ചോദിക്കും അല്ലേ? കാരണം ഒരു വീഴ്ച വരാതെ നോക്കണം, എല്ലാ കാര്യങ്ങളും സെറ്റപ്പാക്കി വിടണം എന്ന് അമ്മമാർക്ക് ആഗ്രഹമുണ്ട്. എന്നുള്ളതുപോലെയാണ് ഇപ്പോൾ 12-ാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നടത്തുന്ന, ഇനി വെറും 2 പാഠം കൂടെ ഇനി 12-ാം ക്ലാസ്സിലുള്ളൂ കേട്ടോ. 2 പാഠം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയി, സന്തോഷമായി അല്ലേ? ഇനിയിപ്പോൾ നമ്മുടെ പ്രത്യേക സംരക്ഷണം ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നത്, പഠിക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കണം, മുമ്പോട്ട് യാത്ര ചെയ്യണം എന്നാഗ്രഹിക്കുന്ന തിരുസഭയാകുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ആഗ്രഹങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് വളരെ തിടുക്കം ഉണ്ട്. ഇപ്പോൾ ഈ 2 പാഠത്തിനുള്ളിൽ ഇനി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കണം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ വേദപാഠ പുസ്തകത്തിൻ്റെ 10-ാമത്തെ പാഠം നമ്മുടെ ജീവിത ഗതിവിഗതികളെ വളരെ നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ മേഖലയാണ് മാധ്യമം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വേദപാഠ ക്ലാസ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളുടെ ജീവിതം ധന്യമാകണം എന്നാഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സ് ഈ ക്ലാസ്സിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. മൂന്ന് ആപ്പിളുകളാണ് ലോക ചരിത്രത്തെ മാറ്റിമറിച്ചത് എന്ന് പറയാറുണ്ട്. അതിലെ ആദ്യത്തെ ആപ്പിളാണ് ആദവും ഹവയും കഴിച്ച ആപ്പിൾ. ആദവും ഹവയും കൂടെ തിന്ന ആപ്പിളല്ലേ? ആ ആപ്പിളിൻ്റെ ഫലമായിട്ടുണ്ടായ പാപപുണ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം നമ്മൾ വിശ്വാസ പരിശീലനത്തിൽ പഠിച്ചത്. 2-ാമത് ലോക ചരിത്രത്തെ ഒരു ശാസ്ത്രീയ യുഗത്തിലേക്ക് മാറ്റിയ ആപ്പിൾ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ ആപ്പിൾ, ഐസക് ന്യൂട്ടൻ്റെ തലയിൽ വീണ ആപ്പിളാണ് അല്ലേ? അതാണ് ശാസ്ത്രീയ യുഗത്തിൻ്റെ തുടക്കം. 3-ാമത് ഒരു ആപ്പിൾ കൂടി ഉണ്ട്, അത് സ്റ്റീവ് ജോബ്സിൻ്റെ തലയിൽ ഉദിച്ച ആപ്പിളാണ്. അതാണ് ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിലോടുകൂടി ലോകത്തിന് വളരെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോക ചരിത്രത്തിലുണ്ടായ ഈ 3 ആപ്പിളുകളെയും അഡ്രസ്സ് ചെയ്ത ഒരു വലിയ സംഭവമാണ് സഭ. ആദ്യത്തെ ആപ്പിളും 2-ാമത്തെ ആപ്പിളും ഇപ്പോൾ 3-ാമത്തെ ആപ്പിളും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ പാഠപുസ്തകത്തിൽ മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പങ്കെടുക്കേണ്ട ഒരു ക്ലാസ്സാണ്. സഭ വളരെ പുറകോട്ടാണ് പല കാര്യങ്ങളിലും, വളരെ മൂരാച്ചിയാണ്, ചിലപ്പോൾ യാഥാസ്ഥിതികമാണ് എന്നൊക്കെ ചിലർ ആക്ഷേപം പറയാറുണ്ട്. നിങ്ങൾക്കറിയാവോ 1971 ആദ്യത്തെ ഇമെയിൽ അയക്കുക. അതിനും വർഷങ്ങൾക്ക് മുമ്പേ 2-ാം വത്തിക്കാൻ കൗൺസിൽ കൂടിയപ്പോൾ കൗൺസിൽ പറഞ്ഞു, മാധ്യമങ്ങൾ നമുക്ക് അനുഗ്രഹമാണ്, അത് ജാഗ്രതയോടുകൂടി ഉപയോഗിക്കണം, അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് മാധ്യമങ്ങൾ ലോകത്തെക്കുറിച്ച് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി രേഖ തയ്യാറാക്കുകയൊക്കെ ചെയ്തൊരു സഭയാണ്. സഭ വളരെ മുൻപോട്ട് കണ്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതാണ് തിരുസഭ. അതുകൊണ്ടാണ് ചില സാവകാശം വരുന്നത്, എടുത്തിയാടി എന്തെങ്കിലും പറഞ്ഞ് പൊങ്ങുന്ന വെള്ളത്തിന് മുകളിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി പറയുന്ന സ്വഭാവം സഭയ്ക്കില്ല. സഭ പഠിച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ അങ്ങനെയാണ് മാധ്യമങ്ങളെക്കുറിച്ചും
സഭ നമുക്ക് നല്ല പഠനങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളൊരു മാധ്യമ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മീഡിയാസ് എന്തൊക്കെയാണ്? ആരോപല്ലേ മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ എൻ്റെ മടിയിൽ ഇരിപ്പുണ്ട്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഇപ്പം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയും അല്ലേ. ഇതിൽ ഇതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാതെ ചോദിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണെന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ ഇതിനകത്തെ ഒരു ഓപ്ഷൻ മാത്രമാണ് അല്ലേ. പല ഓപ്ഷനകത്ത് ഒരു ഓപ്ഷൻ മാത്രമാണ് ഫോൺ. മറ്റു പലതിനു വേണ്ടിയിട്ടാണ് ഇപ്പം മാനുവലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ടോർച്ച് ഇല്ലെങ്കിൽ അതുവരെ ഇതിനകത്ത് നിന്നാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്താണ് അല്ലേ. നമ്മുടെ ലൊക്കേഷൻ അറിയണമെങ്കിൽ അത്. അങ്ങനെ പലതും കൊണ്ട് ഉപകരണം എന്ന നിലയിൽ തന്നെ ഇതൊരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ കൂടെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വന്നു ചേർന്നിരിക്കുന്നത്. ആ പിന്നെ എന്തൊക്കെയാണ് മാധ്യമങ്ങൾ? ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഇങ്ങനെ പല ഇതിനെല്ലാം കൂടെ കൂട്ടി നമുക്ക് പറയാം നവമാധ്യമങ്ങൾ എന്ന് പറയാം അല്ലേ. കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനുള്ളിൽ വന്ന മാധ്യമത്തിൻ്റെ വിപ്ലവകരമായിട്ടുള്ള സംഭാവനകളാണ് ഇതെല്ലാം. ഇനിയുണ്ട് ടി വി. ആ ടി വി വീട്ടിലേറ്റവും കൂടുതൽ അടി കൂടുന്നത് റിമോട്ടിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ. പിന്നെ റേഡിയോ. റേഡിയോ പിന്നെ മാധ്യമങ്ങൾ പത്രം, പത്രം മാസിക. ആ പത്രം, മാസിക, പുസ്തകങ്ങൾ. പുസ്തകങ്ങൾ മീഡിയ വരുന്നതല്ലേ. മരിച്ചുപോയ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ തലമുറയുടെ ആത്മാവ് കുടികൊള്ളുന്നത് സെമിത്തേരിയിലല്ല, ലൈബ്രറിയിലാണ്. അവരുടെ ചിന്തകളും അവരുടെ സംഭാവനകളുമാണ് ഒരു ലൈബ്രറി എന്ന് പറയുന്നത്. അതാണ് പുസ്തകങ്ങളുടെ ശേഖരം അല്ലേ. അതുപോലെ നമ്മളുടെ മാസികകൾ, പോസ്റ്ററുകൾ, ഇവയെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേഷൻ മീഡിയാസാണ് ഇതെല്ലാം. ഈ മീഡിയകളെല്ലാം നമുക്ക് എന്ത് കാര്യത്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്ത് പറയും? അറിവ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. കഴിഞ്ഞ കാലത്തെ അറിവ് വെച്ചിട്ടല്ല നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നത്. ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇന്നത്തെ അറിവുകൾ വേണം വേണ്ടേ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാലാവസ്ഥ നോക്കിയിട്ടല്ല ഇന്ന് ഫ്ലൈറ്റ് ഓടിക്കുന്നത്. ഇന്ന് ഫ്ലൈറ്റ് ഓടിക്കണമെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ അറിയണം. അപ്പോൾ നമുക്ക് ഇന്ന് ജീവിക്കണമെങ്കിൽ ഇന്നത്തെ വിവരങ്ങൾ അറിയണം. അത് നമുക്ക് ന്യൂസായിട്ട് നമുക്ക് കിട്ടണം. ഇപ്പോൾ നമ്മൾ ഈ കൊറോണയുടെ കാര്യം വാസ്തവം പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞത് തന്നെ മീഡിയാസ് ഉള്ളതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ആൾക്കാർ മരിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഈ സംഭവമൊന്നും അറിയില്ല. അപ്പോൾ ഇത് കൂട്ടായിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ സ്കോർ നോക്കുന്നത് പോലെ അവിടെ കൂടുതൽ മരിച്ചു ഇവിടെ നമ്മൾ 2nd ആയിപ്പോയി, ഇന്ത്യ ഇപ്പോൾ 3rd ഇനി 1st വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ വളരെ ലാഘബുദ്ധിയോടുകൂടി നമ്മളിത് കാണുന്നത് തന്നെ അവിടെ ഇവിടെയൊക്കെ ഇതേ പ്രശ്നം തന്നെ അവിടെ ഉണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഈ അറിവുകൾ നമുക്ക് നൽകുന്നത് വാസ്തവത്തിൽ മീഡിയാസ് വഴിയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭ്യമല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എബ്രാഹിം ലിങ്കൺ മരിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷമാണ്, ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ അറിഞ്ഞത്. പക്ഷേ അമേരിക്കയിലെ ട്വിൻ ടവർ തകർന്നു വീണത് നമ്മുടെ കൺമുമ്പിലാണ് അല്ലേ. അത്രമാത്രം ഫാസ്റ്റായി. വേണ്ട നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കാത്തിരുന്നാലേ ഒരാളെ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് അന്നേരം പേഴ്സണലി സംസാരിക്കുകയാണ്. അത്രമാത്രം വളരെ ചേഞ്ച് നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ഒരു ക്ലിക്കിൽ. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന മൊബൈൽ ഫോണിൻ്റെ ഒരു ക്ലിക്കിൽ നമുക്ക് നമ്മുടെ എനിക്ക് നാളെ യാത്ര പോകണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അല്ലേ. എനിക്ക് പൈസ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാം. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഇതെല്ലാം ഈ ഒരു മീഡിയ നമ്മുടെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അത്രയും ഫാസ്റ്റായി നമ്മുടെ ലോകത്തെ ഇത് മാറ്റിക്കഴിഞ്ഞു. പിന്നീട് നമുക്കിത് കൊണ്ടുള്ള ഉപകാരം എന്താണ്? പഠിപ്പിക്കുക അല്ലേ. പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ ഈ പഠിക്കാൻ വേണ്ടി മൊബൈൽ ഫോണിൻ്റെ മുമ്പിലാണ് ഇപ്പം നിങ്ങൾ പലരും ഇരിക്കുന്നത് തന്നെ അല്ല. ഇതില്ലെങ്കിൽ ഇപ്പം വിശ്വാസ പരിശീലനം നമുക്ക് വളരെ ബുദ്ധിമുട്ടായേനെ. ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹമാണ് ഈ കുഞ്ഞു മീഡിയ. ഈ ഫോണിലൂടെ നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ഈ കൊറോണയുടെ കാലത്ത് ഒരുപാട് ആളുകൾ കുറഞ്ഞ കാലം കൊണ്ട് ഞങ്ങളുടെ രൂപത്തിൽ നമ്മുടെ രൂപത്തിൽ തന്നെ ചില വൈദികർ പല കോഴ്സിലും പങ്കെടുത്തു. ചിലർ 10, 50 സർട്ടിഫിക്കറ്റുകൾ പല വിദേശ കോഴ്സുകളിലും ഓൺലൈനിൽ ഈ സമയത്ത് വീട്ടിലിരുന്ന് കൂടിയിട്ട് അതിനകത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി നല്ല രീതിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇത്ര ഫാസ്റ്റായിട്ട് നടക്കുന്നതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് ഈ മീഡിയകളാണ് അല്ലേ. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം മീറ്റ് എന്ന് പറഞ്ഞത് ഒരു 4-5 മുമ്പ് അല്ലെങ്കിൽ ഈ കൊറോണ വരുന്നതിന് മുമ്പ് നമുക്ക് പരിചയമേ ഉണ്ടായിരുന്ന കാര്യമല്ല. ഇന്ന് വീട്ടിലിരിക്കുന്ന അമ്മമാർ വരെ ഗൂഗിൾ മീറ്റ് ഇന്ന് സൂം മീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്ര വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ഇതുവഴി കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. പിന്നീട് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ബോറിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് മതി? ഫോൺ മതി. ഫോൺ നമുക്ക് എന്ത് തരും? വിനോദം തരും അല്ലേ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. വിനോദങ്ങൾ ലഭ്യമാകുന്നത് മീഡിയ വഴിയാണ്. മൊബൈൽ മാത്രമല്ല, ടി വി, നമ്മളീ പറഞ്ഞ എല്ലാ റിയാലിറ്റി ഷോ. ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് കോമഡി ഉത്സവം അല്ലേ. കോമഡി ഉത്സവം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും കലാകാരന്മാരൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുക പോലും ഉണ്ടായിരുന്നില്ല
ഈ കൊച്ചു കേരളത്തിലാണ് എന്തുമാത്രം ഏതൊക്കെ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്സ് ആണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എത്ര എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ഈ മീഡിയ ഇല്ലെങ്കിൽ അതാത് ലോക്കലിലൊക്കെ ചുരുങ്ങിപ്പോയാനെ. ഇപ്പോൾ എല്ലാവരും അറിയുകയാണ്, എല്ലാവരെയും അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. വലിയൊരു അനുഗ്രഹമാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു നാടിൻ്റെ സംസ്കാരം, ഒരു നാടിൻ്റെ വിശ്വാസം, അതിൻ്റെ ആചാരങ്ങൾ, ഇവയെല്ലാം ഈ കലാരൂപങ്ങൾ വഴിയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉറവിടം എന്ന് പറയുന്നത് മീഡിയയാണ് അല്ലേ. അപ്പോൾ മീഡിയ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക്. പശു നമുക്ക് വാല് തരുന്നു നമ്മൾ പറയുന്നത് പോലെ മീഡിയ നമുക്ക് അറിവ് തരുന്നു, അത് നമുക്ക് വിനോദം തരുന്നു, അത് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്കൊരു അനുഗ്രഹമാണ് മീഡിയ എന്ന് പറയുന്നത്. ഇനിയൊരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഉപയോഗിക്കുന്ന ഈ മാധ്യമങ്ങൾ വെറും കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അതുവഴി ബിസിനസ് രംഗത്തും ചികിത്സാ രംഗത്തും പഠന രംഗത്തും തൊഴിൽ രംഗത്തുമെല്ലാം അത്ഭുതകരമായ വളർച്ച ഇന്ന് നൽകിയിട്ടുണ്ട്. ഈ മീഡിയ വഴിയെല്ലാം നമുക്ക് കിട്ടുന്ന ആശയങ്ങളാണ് അല്ലേ. ഈ ആശയങ്ങളാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്, ഈ ആശയങ്ങളാണ് ലോകത്തെ നയിക്കുന്നത്, ആശയങ്ങൾക്കാണ് ഇന്ന് കാശി കിട്ടുന്നത് അല്ലേ. ആശയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമുക്ക് ലഭ്യമാകുന്നത് മീഡിയ വഴിയാണ്. മീഡിയ വഴി കിട്ടുന്നതാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് സാധാരണ നിലയിൽ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ മൂന്ന് ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നത് മൂന്ന് തരം സാധനങ്ങളാണ്. ഒന്ന് തേനാണ്, തേൻ നമുക്കെല്ലാം ഇഷ്ടമുള്ള സാധനമാണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടാമത്തെ ഈ ഗ്ലാസ്സിൽ ഇരിക്കുന്നത് ആസിഡാണ്. ചുമ്മാ കിട്ടിയ ചുണ്ണാമ്പ് തിന് വെറുതെ കിട്ടിയ ആസിഡും കുടിക്കുമെന്ന് പറഞ്ഞ് എടുത്ത് കുടിച്ചേക്കരുത്. അറിഞ്ഞാത് കുടിച്ചാലും അറിഞ്ഞുകൊണ്ട് കുടിച്ചാലും ആസിഡ് കുടിച്ചാൽ പൊള്ളും അല്ലേ, അതാണ് അതിൻ്റെ സ്വഭാവം. ഇത് നാരങ്ങാനീരാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് പദാർത്ഥങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് മൂന്ന് സ്പോഞ്ചുകളാണ്. ഈ സ്പോഞ്ച് ഓരോന്നും ഓരോ മനുഷ്യരാണെന്ന് കരുതുക. ഇത് ഞാൻ ഓരോന്നും ഓരോ ഇതിലേക്ക് ഇടുകയാണ്. ഇത് തേനിലേക്ക് നമ്മൾ ഇടുന്നു, ഇത് ആസിഡിലേക്ക് ഇടുന്നു, അത് ഇത് നമ്മുടെ നാരങ്ങാനീരിനകത്തേക്ക് ഇടുന്നു. ഈ ഇതിപ്പോൾ എന്ത് ചെയ്യും? ഇത് തേൻ അബ്സോർബ് ചെയ്യും അല്ലേ. ഇത് ആസിഡ് അബ്സോർബ് ചെയ്യും, ഇത് നാരങ്ങാനീര് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ സ്പോഞ്ചിൻ്റെ സ്വഭാവം എന്തായിട്ട് തീരും? ഇത് മധുരമുള്ളതും ഇത് ആസിഡിൻ്റെ സ്വഭാവമുള്ളതും ഇത് പുളിയുള്ളതായിട്ട് തീരും അല്ലേ. നമ്മൾ പറയാറുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് താബുള റാസ എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നും എഴുതാത്ത ക്ലീൻ സ്ലേറ്റ് പോലെയാണ് അത്രേ മനുഷ്യർ. അവർ ഈ ലോകത്തിലേക്ക് വരുന്നു. ഏതെങ്കിലും മനുഷ്യൻ കൈ കത്തിയായിട്ടാണ് വരുന്നത്, മനുഷ്യരെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് അല്ല. ഈ ലോകത്തിലേക്ക് വന്നിട്ട് അവരിൽ ഈ ലോകത്തുനിന്ന് കുറേ ആശയങ്ങൾ അവർ സ്വീകരിക്കുന്നു. ഈ ആശയങ്ങൾ കിട്ടുന്നതെല്ലാം മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അങ്ങനെ ആ ആശയങ്ങൾ സ്വീകരിച്ചവർ ഓരോരുത്തരും ആ ആശയങ്ങളുടെ സ്വഭാവമുള്ളവരായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞല്ലോ. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഏത് മനുഷ്യനാണെങ്കിലും കുഴപ്പമില്ല, അവർ ജീവിക്കുന്ന ചുറ്റുപാട് നല്ലതായാൽ അവൻ നല്ലതാവും അല്ലേ. മനുഷ്യൻ ആരാണെങ്കിലും ഏതാണെങ്കിലും അവൻ വിശ്വസിക്കുന്നതും അവൻ സ്വീകരിക്കുന്നതും നല്ലതാണെങ്കിൽ അവൻ നല്ലതായിട്ട് തീരും എന്ന് പറയുന്നതും ഒരു സത്യമല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെ ആരെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ കുളിക്കാൻ പോകുമ്പോൾ ഇടുന്ന തുണി കൊടുത്തുകൊണ്ട് അതിലെ വന്ന വാമോളെ എന്ന് പറഞ്ഞ് വിഴുമുടി വിളിച്ച് വീട്ടിൽ കയറ്റുമോ? ഇല്ല, നമുക്ക് ചേരത്തില്ല അല്ലേ. നമ്മുടെ സംസ്കാരത്തിന് അത് ചേരുകയല്ല. നമ്മളതുകൊണ്ട് പറയും നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറയും. പക്ഷേ അത്രയും പോലും വസ്ത്രമില്ലാത്തവർ നമ്മുടെ വീട്ടിൽ കയറുന്നില്ലേ? നമ്മുടെ വീടുകളിൽ മീഡിയ വഴി, ടി വി വഴി, ചാനലുകൾ വഴി, മൊബൈൽ വഴി എന്തുമാത്രം കാര്യങ്ങളാണ് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വാതിലടച്ചതുകൊണ്ട് ഇവർ അകത്ത് കയറുന്നില്ലെന്ന്. അപ്പം നമ്മൾ പറയും അത് അങ്ങനെ പറയാനുണ്ട്, അതെല്ലാം പടമല്ലേ. പടമാണോ? പടങ്ങളെല്ലാം, ചിത്രങ്ങളെല്ലാം ചിന്തകളാണ് അല്ലേ. ആ ചിന്തകളാണ് മനുഷ്യൻ്റെ പ്രവൃത്തിയെ തീരുമാനിക്കുന്നത്. ആ പ്രവൃത്തിയാണ് നല്ലതോ മോശമോ ആയിട്ട് തീരുന്നത്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് പടം മാത്രമല്ല, പടത്തിലൂടെ ചിന്തയാണ്, ചിന്തകൾ ആശയങ്ങളാണ്, ആശയങ്ങളാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന മീഡിയ നോക്കിയാൽ മതി. നമ്മൾ സൂക്ഷ്മമില്ലാത്തവരാണെങ്കിൽ ഈ മീഡിയ വഴി നമ്മുടെ കുടുംബത്തിൻ്റെ പരിശുദ്ധി, കുടുംബത്തിൻ്റെ കെട്ടുറപ്പ്, വാതിലടച്ചതുകൊണ്ട് മാത്രം വീട് സേഫ് ആകുന്നില്ല. പക്ഷേ ഈ സേഫ്റ്റി നമ്മുടെ മീഡിയ വഴി ബന്ധപ്പെടുമ്പോൾ നമുക്കുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മളത്രയും ചിന്തിക്കാറില്ല അല്ലേ, പക്ഷെ ചിന്തിക്കണം. കാരണം ആശയങ്ങൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു.
ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. നാം എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മളായിത്തീരുന്നത്. അതുകൊണ്ട് ചിന്തകളെ നമ്മൾ വളരെ കൃത്യമായി സ്വീകരിക്കാൻ ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇപ്പോൾ കൊറോണയുടെ കാലത്ത് നമ്മൾ മാസ്ക് കിട്ടും അല്ലേ, പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വൈറസ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് കിട്ടുന്നത്. ഈ മാസ്കിൻ്റെ ഈ കൊറോണയേക്കാൾ മാരകമായ ഒരു സാധനമാണ് ആശയങ്ങൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫിൽട്ടർ ചെയ്യാൻ നമുക്കൊരു മാർഗം ഇല്ലെങ്കിൽ അവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും, അത് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും, അത് നമ്മളായിത്തീരും. അപ്പോൾ നല്ല സാഹചര്യത്തിൽ വളരുന്നവർ നല്ല ആളുകളായിട്ട് തീരുന്നത് നമുക്കറിയാം. മോശപ്പെട്ട സാഹചര്യങ്ങൾ ജീവിക്കുന്നവർ മോശപ്പെട്ട ആളുകളായി തീരാനുള്ള സാധ്യത കൂടുതലാണ്. മോശപ്പെട്ട പുസ്തകങ്ങൾ, മോശപ്പെട്ട കാഴ്ചകൾ, മോശപ്പെട്ട രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ, വായനകൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തെ മലിമസമാക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് മീഡിയയായി ഉപയോഗിക്കുക എന്ന് പറയുക. മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ അറിവല്ല നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഗൂഗിളിലേക്കാണ് നോക്കുന്നത്. പക്ഷേ അത് ശരിയാണോ എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുന്നതായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ ജാഗ്രത നമ്മുടെ ഈ കാര്യത്തിൽ വേണം എന്നുള്ളത് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 300 കോടി ഫേക്ക് ഐഡികളാണ് കഴിഞ്ഞ വർഷം ഫേസ്ബുക്ക് അവർ ഫേക്ക് ആണെന്ന് കണ്ടുകൊണ്ട് റിമൂവ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 300 കോടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാജമായിട്ടുള്ള പ്രൊഫൈലുകളും വ്യാജമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അതിലൂടെ വരുന്നത് സത്യമായിരിക്കുമോ? സത്യമായിരിക്കത്തില്ല. നമ്മൾ സത്യമാണെന്ന് വിചാരിച്ച് സ്വീകരിക്കും അല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 3 ഗ്ലാസ്സിലെയും മിശ്രിതം, തേനും ആസിഡും ഈ നാരങ്ങനീരും ഞാൻ ഒരുമിച്ച് ഇവിടെ മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ടൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ലോകത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു, എല്ലാം തേന്, എല്ലാം നാരങ്ങാനീര്, എല്ലാം ആസിഡ്, അങ്ങനെ ചില സ്ഥലങ്ങൾ കണ്ടേക്കാം. പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ലോകം ഈ ലോകത്തില്ല. ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്പോഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യാൻ പോകുന്നേ? ഇതെല്ലാം കൂടെ അബ്സോർവ് ചെയ്യും. ഇതൊരു മിശ്രിതമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ജീവിതത്തെക്കുറിച്ച് യാതൊരു ജാഗ്രതയോ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് തീർച്ചയോ തീരുമാനമോ ഒന്നുമില്ലാത്തവർ ഏതാണ്ട് ഈ ലോകത്ത് രൂപപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിശ്രിതമായിരിക്കും. കുറേ നന്മയും കുറേ തിന്മയും അതും ഇതും എല്ലാം കൂടെ കൂടിയിട്ടൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും നമ്മൾ രൂപപ്പെടാൻ. പക്ഷേ നമ്മൾ നല്ലവരാകണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഈ സ്പോഞ്ച് പോലെ അല്ല എന്ന് മനസ്സിലാക്കണം. സ്പോഞ്ചിൻ്റെ സ്വഭാവം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സവിശേഷമായൊരു കഴിവുണ്ട്. ആ കഴിവാണ് വിവേചനശക്തി, ആ കഴിവാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, മനുഷ്യനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. ഈ കഴിവ് വാസ്തവത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെ പോലെയായിട്ട് തീരും. മൂല്യങ്ങളുടെ ഒരു സമ്മിശ്രമാണ്. നമ്മളിന്ന് മീഡിയ വഴിയെല്ലാം നിരീശ്വരവാദവും അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം കൂടെ തുറന്ന് എല്ലാം കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വലിയ കൺഫ്യൂഷനിൽപ്പെടും. നമ്മൾ ആപ്പടെ എന്ത് സ്വഭാവമാണ് നമ്മൾ രൂപപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിലേതിലാണോ നമ്മൾ സാധാരണ നിലയിൽ മനുഷ്യൻ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യൻ തിന്മയായിരിക്കുന്നതിനോട് പെട്ടെന്നൊരു ആകർഷണം പിശാചി വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാനായിട്ടുള്ളൊരു ഇഷ്ടവും മനുഷ്യനുണ്ടാകാം. അപ്പോൾ നമ്മൾ ഒരു തീരുമാനമില്ല, ഒരു തീർച്ചയില്ലാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനാണ് കൂടുതൽ സാധ്യത. പുണ്യം നമ്മുടെ ബോധപൂർവമായ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. മനുഷ്യരായിരിക്കുന്ന നമ്മൾ ഈ കഴിവ് വിനിയോഗിച്ചാൽ മാത്രമേ നമ്മൾ ശ്രേഷ്ഠരായിട്ട് തീരുന്നുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വെള്ളത്തിൽ വെച്ചിരിക്കുന്ന സ്പോഞ്ച് അത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മണ്ണ് നമ്മൾ സങ്കല്പത്തിൽ നോക്കുക, ഒരു പാത്രത്തിൽ ഒരു ചെടിച്ചട്ടിയാണെന്ന് വിചാരിക്കുക. ഈ ചെടിച്ചട്ടിക്കകത്ത് ഒരു റോസക്കമ്പ് നമ്മൾ കൊണ്ട് നടന്നു. അതിൻ്റെ ചുവട്ടിൽ ഉണ്ടക്കല്ല് കാണും, കുപ്പിച്ചില്ല് കാണും, നമ്മളിടുന്ന പല സാധനങ്ങൾ അതിൻ്റെ ചുവട്ടിൽ കാണും. പക്ഷേ ഈ സസ്യം എന്തു ചെയ്യും? അതിൽ നിന്ന് ആവശ്യമുള്ളത് വളർന്ന് വലിച്ചെടുത്തിട്ട് അത് വളർന്ന് ലോകത്തിന് എന്ത് നൽകും? പുഷ്പം നൽകും അല്ലേ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലിരിക്കുന്നതിനെക്കുറിച്ച് അത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ ചുവട്ടിൽ ഉണ്ടക്കല്ലാണ്, അതാണ് ഇതാണ്, അതുകൊണ്ട് എനിക്ക് വളരാൻ പറ്റില്ലെന്ന് സസ്യം പറയുമോ? ഇല്ല. അതിനാവശ്യമുള്ളത് അത് വലിച്ചെടുക്കും. ഈ ലോകത്ത് നമ്മൾ ഈ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം,
നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ മനുഷ്യത്വം എന്ന് മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ആ മനുഷ്യത്വത്തിൽ വളരാൻ ആ മഹത്വത്തിൽ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്നതെല്ലാം ഈ ലോകത്തുണ്ട്. നമ്മൾ അത് വലിച്ചെടുക്കണം. അതിനുള്ള ശേഷി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കാത്തവരാണ് തളർന്നു പോകുന്നത്, ജീവിതത്തിൽ നശിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ജീവിക്കണം, വിശുദ്ധനാകണം, വിശുദ്ധയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറവിടങ്ങളും സങ്കേതങ്ങളും നമ്മുടെ കാൽ ചൂട്ടിലുണ്ട്. നമുക്ക് അക്സസ് ഉണ്ട്. അത് തിരഞ്ഞെടുത്ത് അത് നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുത്ത് നമ്മൾ വളരുകയും ഈ ലോകത്തിന് പുഷ്പം നൽകുകയും ചെയ്യണം. അതിന് അത് ചെയ്യാതിരുന്നിട്ട് നമ്മൾ അതും ഇതും പറഞ്ഞ് നമ്മളാരെയും പരിതപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ വിമർശിച്ചിട്ടോ ഒഴിവാക്കിയത് കൊണ്ടോ ഈ ലോകം തന്നെ ശരിയല്ല, അതുകൊണ്ട് ജീവിക്കാനേ പറ്റിയല്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധരാകാം. അതുകൊണ്ട് മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ വലിയ സമ്പന്നതയെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ ജാഗ്രതയുള്ളവരാകാം എന്നാണ് ഈ ക്ലാസ്സിൻ്റെ സമാപനത്തിലേക്ക് എനിക്ക് പറയാനുള്ളത്. ഈ പാഠത്തോടനുബന്ധിച്ച് രണ്ട് ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ഒന്ന്, മാധ്യമങ്ങളുടെ മൂന്ന് ലക്ഷ്യങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അതിലെ നിങ്ങളുടെ അഭിപ്രായത്തിൽ അതിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് കാര്യകാരണ സഹിതം അധ്യാപകനെ എഴുതി അറിയിക്കുക. മനസ്സിലായല്ലോ. രണ്ടാമത്തേത്, മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ മൂന്നെണ്ണം എഴുതി അധ്യാപകനെ അറിയിക്കുക. അത് നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഈ ആക്ടിവിറ്റി ചെയ്ത് അധ്യാപകനെ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാജർ കിട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.